ഹായ് ഫ്രണ്ട്സ് സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺഡേ വ്ളോഗാണട്ടോ അപ്പോൾ സൺഡേ ദിവസത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ പരിപാടികളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഉണ്ടാക്കുക കാരണം അന്ന് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ വൈകൂല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ മാഗി മുട്ടേ അതിട്ട് പൊരിച്ചിട്ടുള്ള മാഗി ഉണ്ടാക്കും അതല്ലെങ്കിൽ ന്യൂഡിൽസ് അപ്പോൾ ഇന്ന് ഞാൻ ന്യൂഡിൽസ് ആണ് ഇട്ട് ഉണ്ടാക്കണം അപ്പം ന്യൂഡിൽസിനുള്ള പച്ചക്കറികളൊക്കെ കുറേ നുറുക്കി അത് ഇട്ടേക്കും അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാമോയെന്ന് വിചാരിക്കും കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പത്ത് മണിക്ക് കുർബാനയ്ക്ക് പോയ അപ്പോൾ എട്ട് മണിക്ക് കാറ്റീസത്തിന് മോൻ പോവുണ്ടോ അപ്പോൾ അവൻ പോകുമ്പോൾ ചായയും അല്ല ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് അവൻ പോവുള്ളോട്ടെ അപ്പോൾ ഈ ന്യൂഡിൽസ് ഒന്നും ഉണ്ടാക്കി കഴിക്കാനൊന്നും നിൽക്കില്ല കാരണം അവർ എഴുന്നേൽക്കുമ്പോൾ ഞാഴരയാണ് അപ്പം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നേരം വൈകും എന്ന് പറഞ്ഞിട്ട് കാരണം എഴുന്നേറ്റ് പല ഇതൊക്കെ തേച്ച് ചായ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പോവാം എട്ട് മണിക്ക് കാറ്റീസത്തിന് പോവാട്ടെ പിന്നെ എട്ട് മണിക്ക് കാറ്റീസൊക്കെ കഴിഞ്ഞ് കുർബാന ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പതിനൊന്ന് മണിയാവുമ്പോഴെത്താം പിന്നെ വന്നിട്ടാണ് ബാക്കി ഭക്ഷണം ഒക്കെ കഴിക്കണ്ടട്ടെ അപ്പം ഞാൻ കാലത്ത് ഞാനും എഴുന്നേൽക്കുമ്പോൾ ഒരാഴിയോ കാരണം എന്താണെന്ന് വെച്ചാൽ മുടക്കുള്ള ദിവസങ്ങളല്ലേ നേരം വൈകിട്ട് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ എന്നുമായിരിക്കും അപ്പോൾ അതങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇടയ്ക്ക് മോന് ക്ലാസ് ഉണ്ടാവാറുണ്ട് അത് കാരണം പിന്നെ അത് സാധാരണ ദിവസം പോലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയക്കണം അപ്പം ഞായറാഴ്ച കഴിഞ്ഞേക്കുമ്പോൾ ഏഴരാം അപ്പം ഞാൻ മിക്ക ദിവസം എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ ഈ നൂഡിൽസ് അല്ലെങ്കിൽ മാഗി അതല്ലെങ്കിൽ നമ്മുടെ വേറെ ഉപ്പുമാവില്ലേ അത് ഈ മൂന്നെണ്ണത്തിലേതെങ്കിലും ഒന്നാണ് ഉണ്ടാക്കാട്ടോ കാരണം വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ അത് കാരണം അത് അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇത് ഇതിൻ്റെ വിശദീകരണങ്ങളൊന്നും പറയണില്ലാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അത് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ന്യൂഡിൽസ് എങ്ങനെയാണ് അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന മാഗി എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ സീ മസളോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ ചാനലിൽ കാണാട്ട അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് ഉണ്ടാക്കാനൊക്കെ ചെയ്യാം ഓരോ വെറൈറ്റി രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് മാഗിയും ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം ഞാൻ ഈ എന്തിട്ട് പറഞ്ഞാൽ ആറാഴ്ച ദിവസം ഇങ്ങനെ പോകണം പിന്നെ വന്നിട്ടാണ് ബാക്കി പണികൾ എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഈ പ്രാവശ്യം മാഗി ന്യൂഡിൽസ് മാഗി അല്ല ന്യൂഡിൽസ് അപ്പോൾ അത് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് ഒക്കെ വിചാരിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചിക്കനായിട്ട് കാലത്ത് എഴുന്നേറ്റപ്പം തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ ഇതൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ന്യൂഡിൽസ് ന്യൂഡിൽസായാലും മാഗി ആയാലും ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് ഇപ്പോൾ ന്യൂഡിൽസിന് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു എഗ്ഗ് പൊട്ടിച്ച് എനിക്കതിൽ കൊത്തിപ്പൊരിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ആ കാരണം ന്യൂഡിൽസിനെ അതിന് മാഗിക്കായാലും ഞാൻ എഗ്ഗ് ഇങ്ങനെ കൊത്തിപ്പൊരിച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതായത് നമ്മൾ എഗ്ഗ് പൊട്ടിച്ചിട്ടിട്ട് അതിൽ നമ്മുടെ കൊത്തുമിളക് ഉപ്പും അല്ലെങ്കിൽ കൊത്തുമിളിന് പകരം കുരുമുളക് പൊടി അങ്ങനെ ഇട്ടിട്ടിട്ടാ അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം നമ്മൾ ഈ നൂഡിൽസും മാഗി കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് എഗ്ഗൊന്നും എഗ്ഗിൻ്റെ കഷ്ണങ്ങൾ അടിക്കില്ല അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റല്ല അതിന് വേണ്ടിയിട്ടിട്ടാണ് അപ്പം ഞാൻ ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് അവസാനം ഉണ്ടാക്കി വയ്ക്കുന്ന രീതി അവസാനം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് മുകളിൽ അങ്ങനെ ഇടലാണ് ചെയ്യാറ് അപ്പം അത് കാരണം ഞാൻ ഇത് വേഗം ഉണ്ടാക്കി അത് കഴിച്ച് കഴിഞ്ഞു കാരണം ഞങ്ങൾക്ക് പത്ത് മണിക്ക് കുർബാനക്ക് പോകണ്ട അപ്പോൾ ഒമ്പത് മുക്കാൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്താണ് പള്ളി അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമൊന്നും അല്ല വണ്ടിയിൽ പോകാനുള്ള ദൂര തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒമ്പത് മുക്കാൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് വേഗം പത്ത് മിനിറ്റിൻ്റെ വണ്ടി യാത്രയ്ക്ക് ഉള്ളോട്ടെ അപ്പോൾ അത് കാരണം അത് അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് സ്റ്റൗമാകെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ അപ്പം തുടച്ചില്ലെങ്കിൽ പിന്നെ സ്റ്റൗവും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്കൊരു ഇൻട്രസ്റ്റുണ്ടാവില്ല ആ അടക്കളെ വരുമ്പോൾ അപ്പോൾ ഞാനതുണ്ടാക്കി വേഗം ഡൈനിങ് ടേബിളും വെച്ച് ആവശ്യമുള്ളവർ കഴിച്ചോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നമ്മുടെ ചിക്കൻ അവിടെ എന്താ പറയുക ഒക്കെ വിട്ടു കേട്ടോ അപ്പം ഈ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ഇറങ്ങി ശനിയാഴ്ച അത് ശനിയാഴ്ച ഇപ്പോൾ രണ്ട് മക്കളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വയ്ക്കും ഇപ്പോൾ മോനില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ചിക്കൻ ബിരിയാണി വയ്ക്കത്തില്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചയ്ക്കും പിന്നെ അപ്പം ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന മുന്നേ ചിക്കനൊക്കെ വിട്ടപ്പോൾ അതൊക്കെ മെളകുമൊക്കെ തേച്ച് വെച്ചു വിട്ടാം അങ്ങനെ തേച്ച് പള്ളിയിൽ പോയി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഇൻ്റേത് അന്ന് ബിരിയാണി ഉണ്ടാക്കുക അന്ന് വിചാരിച്ചിട്ട് സബോളൊക്കെ എടുത്ത് വെച്ച് അതുപോലെ തന്നെ അരി വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് അപ്പം ഞാൻ ഇഞ്ചി പച്ച ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അത് തൊലി കളഞ്ഞിട്ട് ഞാൻ ഓരോ പിടി എടുക്കും എന്നിട്ട് അത് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കും അപ്പോൾ നമ്മൾ മിളക് തേക്കുന്ന എന്ത് സാധനം മീനായാലും ഇറച്ചി ആയാലും അപ്പോൾ ഞാനത് എടുത്ത് പത്ത് മിനിറ്റ് മുന്നിൽ എടുത്ത് വയ്ക്കും അപ്പോൾ വേഗം നമുക്ക് അതിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും നല്ല മണ്ണം നല്ല ടേസ്റ്റാ കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കിക്കും അതായത് കുറച്ച് ചുവന്നുള്ളി കുറച്ച് ഇഞ്ചി അത് സമം സമമായിട്ട് എടുക്കാം നന്നായി കഴുകി വെള്ളമൊന്നുമില്ലാത്ത രീതിയിൽ ഇട്ടാ എന്നിട്ട് നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് നന്നായി അടിക്കുക അടിക്കണത് നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക എന്നിട്ട് നന്നായി അടിച്ചിട്ടൊരു ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രീസറിൽ ഒഴിക്കുക അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം അത് കേട്ടോ അങ്ങനെ അപ്പം അത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ മീനോ ചിക്കനാ ബീഫ് എല്ലാത്തിനും എടുക്കാമല്ലോ അപ്പം ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടും മസാല തമിഴ്നാട്ടിലൊരു മസാല കിട്ടിയിട്ടുണ്ട് അപ്പം ആ മസാല ഒരു ഗ്രേവി പോത്ത മസാലയാണ് അപ്പം ഞാനതും എളുപ്പമാണ് അതുണ്ടാക്കാൻ കാരണം ഒറ്റ പച്ചക്കറിയൊന്നും വേണ്ട വാർത്ത സഭാ വളയും പച്ചമുളക് ഇട്ടിട്ട് അരിഞ്ഞ് അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആണ് ഇട്ടുക അപ്പോൾ അധികം പച്ചക്കറികളൊന്നും വേണ്ട അപ്പം ഞാൻ ആദ്യം തന്നെ ചിക്കൻ വറക്കാൻ വയ്ക്കണം വെളിച്ചണേൽ ആദ്യം തന്നെ ഞാൻ നമ്മുടെ സഭോളിങ്ങനെ ബിരിയാണിയിൽ മുള്ളിൽ ഇങ്ങനെ മൊരിയിച്ചിട്ടിടില്ല അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം അത് വറുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പൊരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് എല്ലാം ഒരുമിച്ചും കൂടെ എടുത്തു അപ്പോൾ ഞാൻ അതിൽ എണ്ണ അല്ല നെയ്യൊന്നും ഒഴിച്ചില്ല കേട്ടോ നെയ്യ് ഞാൻ ഈ ഇത് നമ്മൾ വാർത്തിരുന്ന പാത്രമല്ലേ അതായത് കോരിണ്ണ പാത്രം അതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഈ സബോളൊക്കെ അതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തു അപ്പോൾ പിന്നെ അതിന് നല്ല നെയ്യ മണം ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഓയിലെന്നെ എന്ത് ചിക്കനൊക്കെ വറക്കാം കാരണം ചിക്കൻ നമ്മൾ പള്ളിയെ പോണ മുന്നേ ആക്കി വെച്ചത് കൊണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂറായി ഉണ്ടല്ലോ അപ്പം ഞാൻ ആ ഓയിലിൽ തന്നെ ചിക്കൻ വറക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്ത പകുതി എന്താ പറയുക വറുത്ത് കഴിയുമ്പോഴേയും ആ ഓയിൽ എടുത്തിട്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം അപ്പോൾ നല്ല മണം ഉണ്ടാവും നല്ല ടേസ്റ്റും ടേസ്റ്റുണ്ടാവും കാരണം ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ എടുത്ത് ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അത് ഒന്ന് ചെയ്ത് നോക്ക് അതുകൊണ്ട് എന്ത് എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ പിന്നെ ഞായറാഴ്ച ദിവസം ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കാരണം കുറേ കറികൾ ഉണ്ടാക്കണേ നല്ലത് ഒരു ചിക്കൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അവരും മക്കളും ഹാപ്പി നമ്മുടെ പണിയും ഒതുങ്ങും കാരണം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായിട്ട് വേറെ കറികളും അന്വേഷിക്കും വേണ്ട ഒന്നും ചെയ്യേണ്ട വെച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ അപ്പം ഞങ്ങൾ അതിൻ്റെ പച്ചക്കറികളൊക്കെ അതിന് ഈ കാണുന്ന സാധനം നമ്മുടെ അങ്ങനെ ബ്ലേ ബ്ലേഡാണ് അതായത് ഇങ്ങനെ വെൽഡിങ് കാരെ കയ്യിൽ ഒരു കട്ടറുണ്ട് ആ ഉള്ള ഒരു റൗണ്ട് പോലത്തെ ഒരു ബ്ലേഡ് ആണ് കേട്ടോ ആ ബ്ലേഡ് നമ്മുടെ വല്ല പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതുമ്പോൾ നമുക്ക് കത്തി ഇങ്ങനെ മുറിച്ച് കിട്ടാം നല്ല മുറിച്ച് കിട്ടും നല്ല മുറിച്ച് കിട്ടുന്ന വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നുറുക്കുമ്പോൾ കത്തിക്ക് കൈ മുറിയാണ്ട് നോക്കണം അത്രയും നല്ല മൂർച്ചയാണ് കേട്ടോ ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ആവും ഈ തക്കാളി ഒന്ന് മുറിക്കാനാണ് ഇത്ര മൂർച്ഛ അത് സാധാരണ ഏത് കത്തിക്കും പറ്റും എന്ന് പറയും പക്ഷേ ഈ തക്കാളികൾ ഇത് ഒത്തിരി എന്താ പറയുക വാട്ടം പറ്റിയ തക്കാളികൾ മുറിക്കണമെങ്കിൽ കത്തിക്ക് നല്ല മൂർച്ച തന്നെ വേണം അല്ലെങ്കിൽ അതിങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് നിൽക്കും കണ്ട അപ്പോൾ ഈ കത്തിക്ക് നല്ല മൂർച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ വല്ല ബ്ലേഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് വെച്ചോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്തിക്കോ കത്തരയ്ക്കൊക്കെ മുറിച്ച് കൂട്ടണം അത് നല്ലൊരു സാധനമാണ് അപ്പം ഞാനാദ്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഇതിവിടെ പണി സ്ഥലത്തുനിന്ന് കുറെ കൊന്ന് ഇവിടെ ഇടുമ്പോൾ ഞാനൊന്നും നോക്കാറൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വർക്ക് ഏറിയ ഒരു ചെറിയ പണി നടക്കുമ്പോൾ ആ വർക്ക് ഏറിയ പണി ചെയ്യുന്ന ഒരു ചേട്ടൻ പറയേ ഇത് കത്തി മുറിച്ചു കൂട്ടാൻ നല്ലൊരു സാധനമാണ് അപ്പം ഞാൻ അത് ശരിയെന്ന് വെച്ചിട്ടപ്പം അത് എടുത്ത് വെച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ നല്ല മുറിച്ച് കിട്ടി അപ്പം നിങ്ങളുടെ കയ്യിൽ അത് അങ്ങനെ ഇല്ല വില സാധനം ബ്ലേഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്തു വെച്ചാൽ നമ്മുടെ അടക്കളയിൽ കത്തിക്കൊക്കെ മുറിച്ചു കൂട്ടാം അപ്പം അങ്ങനെ അതുപോലെ കണ്ടിപ്പോൾ ചിക്കൻ കുറച്ച് വേവിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതിലൊഴിച്ചു അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു അപ്പം ഈ നെയ്യും ഈ ഈ സമയത്ത് നെയ്യ് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതാ ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി കണ്ടിട്ടുണ്ടാക്കാം പിന്നെ അതെന്ന് വെച്ചാൽ ഞായറാഴ്ച ഞങ്ങൾ ഗീ റൈസാണ് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയായിരുന്നത് കാരണം വെച്ചാൽ വെജിറ്റബിൾസ് ഒന്നും ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ല അപ്പം ഗീ റൈസ് കണ്ടിട്ട് ഉണ്ടാക്കുക അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് അതായത് മൂന്നാറ് ഞങ്ങളുടെ കസിൻ്റെ വലിയ ടൂർ പോയി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ മസാല കണ്ടത് അപ്പം ഞാൻ ഈ മസാല മുഞ്ഞത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ മസാല അവിടെ നിന്ന് കിട്ടി കണ്ടപ്പോൾ എനിക്ക് ആ ബിരിയാണി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടാണ് അപ്പം ഞാൻ ആ സമയത്ത് മേടിച്ചില്ല പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചി ഞങ്ങളുടെ കസിൻ അവിടേക്ക് പോയപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു അത് മേടിച്ചുകൊണ്ടിരേ അപ്പം ആ ചേച്ചി അങ്ങനെ അത് മേടിച്ചു കൊണ്ടു അപ്പം അത് കാരണം ഞങ്ങൾക്ക് കുറച്ചധികം പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു അപ്പം അത് വന്നിപ്പോൾ ഒരു നൂറ് ഗ്രാമാണ് ആ പാക്കറ്റ് കിട്ടാം അപ്പം അതിലെഴുതിയിരിക്കുന്നത് അരക്കിലോ കിലോ ആണ് പക്ഷെ ഞാൻ ഒരു കിലോ അരിക്ക് എടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കിലോ അരിക്ക് ആകുമ്പോൾ ഭയങ്കര കുത്തായിരിക്കും ഭയങ്കര മണമായിരിക്കും അത് അപ്പോൾ നമുക്ക് ഒരു കിലോ അരി വരെ എടുക്കാം അപ്പം ഞാൻ എന്താ ചെയ്യാനും ഒരു കിലോ ഒരു മൂന്ന് മൂന്ന് നാഴി അല്ലെങ്കിൽ മൂന്നര നാഴി അരി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ബാക്കി ഗ്രേവി ചിക്കൻ കറി വെക്കുന്നതിട്ടുണ്ടോ പിന്നെ നമ്മുടെ ഉണങ്ങിയ നാരങ്ങ എന്നെട്ടോ അത് അതിവിടെ വേടിച്ച് വെച്ചിട്ട് കുറേ നാളായി കണ്ടോ ഉണങ്ങിയ നാരങ്ങ ഇത് ഞാൻ മറ്റേ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിക്കാറട്ടാ അപ്പോൾ ഇത് പിന്നെ കുറെ നാളായി കുഴിമന്തി ഉണ്ടാക്കിയിട്ട് ഇപ്പം പിൾ മക്കൾക്കൊക്കെ ഈ മസാല അതായത് തമിഴ്നാട്ടിൽ മസാല വരെ ബിരിയാണി മസാല ഇട്ടുള്ള ബിരിയാണി തന്നെയാണ് ഇഷ്ടം അത് കാരണം ഇപ്പോൾ കുഴിമന്തി പിന്നാക്കായി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടിരിക്കുക ആ കറുത്ത കളറുള്ള ചെറുനാരങ്ങ ഉണങ്ങിയ ചെറുനാരങ്ങ അപ്പം അതിന് ഞാനൊരു കുത്തും കൊടുത്തിട്ട് ഞാനതിലിട്ട് കണ്ട ഈ മസാല വേണ്ട ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ മസാലയിൽ നിന്ന് കുറച്ച് ഇതിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഈ മസാല എടുത്തിട്ട് നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കില്ലേ അല്ലെങ്കിൽ മാഗി ഉണ്ടാക്കണ പച്ചക്കറികൾ വാട്ടിലെ അതിലേക്കൊക്കെ ഇടാട്ടോ അപ്പം ഞാൻ അതിൽ കുറച്ച് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറിയിൽ സബോള വാട്ടി നമ്മുടെ മുളക് പച്ചമുളക് ഒക്കെ ഇല്ലേ ആ സമയത്ത് വാട്ടിയിട്ടുള്ള പോലെ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാലും ഇതിനും അതിനൊരു വെറുതെ സാധാരണ ടേസ്റ്റിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കട്ടെ ഉണ്ടാവാം അപ്പം അത് അപ്പം കിട്ടുന്നവരെണ്ണീ മേടിക്കുക പിന്നെ ഇങ്ങനത്തെ ഈ പച്ചപാത്രം കണ്ട ഈ പച്ചപാത്രം നല്ല ഉപയോഗം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അരി കഴുകാനായാലും പച്ചക്കറി കഴുകാനായാലും നല്ല ഉപയോഗമാണ് കാരണം നമ്മൾ കഴുകിയിട്ട് വെള്ളം പോകാനും നമുക്ക് വേറെ ഒരു അരിപ്പ് അന്വേഷിക്കുക അല്ലെങ്കിൽ ചോറ് കഴുകാൻ ഒരു ടവറ് എടുത്തു പിന്നെ വെള്ളം കളയാ വേറെ ഒരു അരിപ്പ് ഇതൊന്നും വേണ്ടത് ഇതിൽ തന്നെ നമ്മൾ കഴുകി ഇതിൽ തന്നെ വാല വെക്കുക ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല പച്ചക്കറി കഴുകാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പം ഞാനിത് കുറേ നാളായിട്ട് കണ്ടപ്പോൾ മേടിക്കണം മേടിക്കണം എന്ന് വെച്ചിട്ട് ഇരിക്കുവായിരുന്നു അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പ് ഉണ്ടല്ലോ കുറേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മേടിച്ചത് അങ്ങട്ടാണ് അപ്പോൾ അത് നല്ല നല്ല ഉപയോഗമാണ് നമുക്കിപ്പോൾ ഇറച്ചി ആയാലും മീനായാലും എന്ത് കഴുകാനായാലും അത് കഴുകി കഴിഞ്ഞിട്ട് വാല വയ്ക്കാൻ ഇതിൽ തന്നെ വെച്ചാൽ മതി വെള്ളം അങ്ങനെ പെട്ടെന്ന് പോകും കേട്ടോ അപ്പോൾ അത് കാരണം അത് നടക്കളയിൽ എന്തിനും നമുക്ക് ഉപയോഗിക്കാം അരി കഴുകാനാണ് നല്ല യൂസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ട അരിമണി പോലും പുറത്ത് പോലെ നന്നായി കഴുകി നമുക്ക് ഈ ബിരിയാണി റൈസൊക്കെ വാല വയ്ക്കില്ല അതുപോലെ വാല വയ്ക്കാനൊക്കെ നല്ലതാട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ കുക്കറിലാണ് കൂടുതലും ബിരിയാണി വയ്ക്കുക കാരണം വെച്ചാൽ ഒറ്റ വിസിലടിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക അരി നമ്മുടെ ബിരിയാണി റൈസ് റെഡിയായി അങ്ങനെ ഒരു വിസിൽ നിന്നാൽ മതി നമ്മൾ അതുപോലെ ഞാൻ നമ്മുടെ ചിക്കൻ വറുത്തൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചിക്കനൊരു ഗ്രേവി ഉണ്ടാക്കി ആ ഗ്രേവി ഞാൻ പറഞ്ഞില്ലേ ആ ബിരിയാണി ഇര മസാല കുറച്ചിട്ട് അതും നല്ല അടിപൊളിയാണ് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് ഇരിക്കാട്ടെ അപ്പം നമ്മൾ പത്ത് പാഞ്ച് മിനിറ്റ് എല്ലാവരും ഒരു പണിയാൻ കുറേ സമയം വേണം വേണമല്ലേ ഇത് കഴിക്കാൻ ഒരു പത്ത് മിനിറ്റ് മതി അതിലൂടെ എല്ലാം നമ്മൾ കഴിച്ചു തീർക്കും അതിന് അടിപൊളിയായിട്ടുള്ള ഞങ്ങളുടെ ഉച്ചയും ചിക്കൻ ബിരിയാണി അതുപോലെ തൈരും അതൊക്കെ കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ പാത്രങ്ങൾ പിന്നെ മോറാനുണ്ടാവും അത് ഏത് പേണി കഴിഞ്ഞാലും പാത്രങ്ങൾ ഒരു അവിടെ എന്തോരല്ല അത് അപ്പം കഴുകി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാ അപ്പം ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടാ പിന്നെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ